ഓക്കെ ടഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പൊ എന്തായാലും നമ്മുടെ സ്റ്റാർട്ടായിട്ടുള്ളൂ. സോ എല്ലാവരും ഓടിപ്പെട്ട, ഞാൻ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ടർഫ് വാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ MS-13 വേഴ്സസ് KVA ആണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏതൊരു സൈഡിലാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇതൊരു സ്പോട്ട് ആയിട്ടുള്ള നമ്മുടെ MS-13 MS-13 ഇതുവരെ കയറിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. MS-13 ഇപ്പോൾ നമ്മുടെ എന്തായാലും അവരെന്തായാലും ഓക്കെ സ്പിക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇത് MS-13. സോ ഇന്ന് MS-13 വേഴ്സസ് KVA ആണ് കേസ്. മെനിങ്ങൻ നടത്താനായിരുന്ന MS-13 വേഴ്സസ് KVA നമ്മൾ ഇന്ന് പോസ്റ്റ്പോൺ ചെയ്ത് ഇന്നത്തേക്ക് ആക്കിയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ MS-13 സൈറ്റിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ടഫിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അവർക്കാണ്. സോ അവരെന്തായാലും കാണുമെന്ന് തോന്നുന്നു. എന്തായാലും സൈഡ് ഡ്രാഗ് എന്തായാലും ബ്രാവോ അവിടെ അടിക്കുന്ന കണ്ടിട്ടുണ്ട്. സോ സൈഡ് ഡ്രാഗ് ഓക്കെ ബ്രാവോ നമ്മുടെ കാസ്റ്റർ നമ്മുടെ സൈഡ് ഡ്രാഗിന് അടിച്ചിട്ടുണ്ട്. സൈഡ് ഡ്രാഗ് നല്ല പോലെ ടാഗ് കയറിയിട്ടുണ്ട്. എന്തായാലും സൈഡ് ഡ്രാഗ് ഓക്കെ ഈ ഒരു പൊസിഷൻ എന്തായാലും സൈഡ് ഡ്രാഗും പാമ്പും അവരെ പൊസിഷൻ റിവീൽ ചെയ്തിട്ടുണ്ട്. സ്പീഡിൽ തന്നെ നിങ്ങൾ ഗോൾഡ് അടിച്ച് പിടിക്കണം. ഓക്കെ നമ്മുടെ സാക്കിൻ്റെ മണ്ടൊക്കെയാണ് വേണ്ടിയിട്ടുള്ളത്. സാക്കിൻ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇൻഫ്ലുവൻസ് കുറയത്തില്ല. സോ എന്തായാലും KVA നല്ലപോലെ സന്തോഷമായിക്കാണ്, കാരണം KVA അത് പണിയായിട്ട് വന്നിട്ടില്ല. സോ അടുത്ത റെഡ്സോൺ ഇനി പണിയായിട്ട് കിട്ടണമെങ്കിൽ ഇവർക്ക് ഇനിയും വെയിറ്റ് ചെയ്യണം, 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. സോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ആർക്കും ഓക്കെ നമ്മുടെ MS-13 നമ്മുടെ വൈബും ഡേവിഡ് ഈ ഒരു പൊസിഷനിൽ പുഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാസ്ട്രോ ഒക്കെ നിൽക്കുന്ന പൊസിഷനിലോട്ട് എനിക്ക് ഒന്ന് പണ്ടത്തെ പോലെ ആ ELT മാച്ചിൽ കാസ്ട്രോ എണിച്ചെന്ന് അടിച്ച പോലെ വീണ്ടും അടിക്കും എന്നുള്ളൊരു ഹോപ്പ് വെച്ചിട്ടാണ് നമ്മുടെ ഡേവിഡും വൈബും ഈ ഒരു പൊസിഷൻ എത്തിയിട്ടുണ്ട്. എന്തായാലും കാസ്ട്രോയിൽ നിന്ന് ഇമ്പാക്റ്റ് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ക്യാറ്റ് നമ്മുടെ വൈബിന് ഹെൽപ്പായിട്ട് എത്തിയിട്ടുണ്ട്. ക്യാറ്റ് മിക്കവാറും ക്യാറ്റിന് അടിക്കാൻ വേണ്ടി കാസ്ട്രോ കയറും എന്നുള്ള വിശ്വാസത്തിലാണ് ക്യാറ്റ് ഈ ഒരു പൊസിഷൻ വന്നിട്ടുണ്ട്. എന്തായാലും ക്യാറ്റ് കയറുന്നുണ്ട്, എല്ലാ സൈഡിൽ നിന്നും 4 സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വൈബിൻ്റെ ആ പൊസിഷനിലോട്ടാണ് നമ്മുടെ ബിലാലിൽ അടിക്കുന്ന ഇതൊക്കെ പോകുന്നത്. എന്തായാലും ക്യാറ്റ് ഇതിൻ്റെ മേളിൽ കയറുന്നുണ്ട്. ക്യാറ്റ് മേ ബി ലെജൻഡ് ഗെയിമറെ പിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടിച്ചിട്ടുണ്ട്, ക്യാറ്റിനെ അടിച്ചത് നമ്മൾ ലെജൻഡ് ഗെയിമറാണ് ക്യാറ്റിനെ അടിച്ചത്. എന്തായാലും ക്യാറ്റ് ഡൗൺ ആണ്, നമ്മുടെ MS-13 ഒരാൾ ഡൗൺ ആണ്, നമ്മുടെ ക്യാറ്റ്. സോ ലെജൻഡ് ഗെയിമർ എടുത്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വൈബിനെ അടിക്കുന്നുണ്ട്, കാസ്റ്റർ അടിക്കുന്നുണ്ട്, കാസ്റ്റർ വൈബ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേർക്കും കൊണ്ടിട്ടില്ല. വൈബിന് ഹെൽത്ത് പോയിട്ടുണ്ട്, വൈബിന് നല്ലപോലെ വാർമർ പോയിട്ടുണ്ട്. എന്തായാലും വൈബ് തിരിച്ചു കയറി ഹെൽത്ത് അടിക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും ഡേവിഡ് സ്റ്റിൽ ഈ ഒരു പൊസിഷനാണ് പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ലെജൻഡ് എന്തെങ്കിലും കണ്ണ് വിട്ടണമെങ്കിൽ അവർക്ക് കയറി അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ ടീബോണും നമ്മുടെ ബ്രാവും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. ഡേവിഡ് ഈ ഒരു സൈഡ് തന്നെയാണ് പിടിച്ചിരിക്കുന്നുണ്ട്. വൈബ് എന്തായാലും ഹെൽത്ത് അടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ MS-13 എന്തായാലും ഒരാൾ മിസ്സായിട്ടുണ്ട്, ഒരാൾ പോയിട്ടുണ്ട് അവർക്ക്. സോ ഇത് 9v10 ആയി നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ടർഫ്. സോ ഇനിയും 9 പേരോളം ഉണ്ട് MS-13. അവരെ കോൺഫിഡൻസ് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ രണ്ടാമത്തെ റെഡ് സോണും നമ്മുടെ KVA പ്രശ്നമായിട്ടല്ല വന്നിരിക്കുന്നത്. രണ്ടാമത്തെ റെഡ് സോണും ഒരു യൂസ് ഇല്ലാതെ പോയിട്ടുണ്ട്. എന്തായാലും അതും ഇഷ്യൂ ഇല്ല നമ്മുടെ KVA ടീമിന്. ഇനി ഏറ്റവും അവസാനം വന്ന് പണി കിട്ടാനാണോ ചാൻസ് എന്ന് എനിക്കറിയുമ്പോൾ. എന്തായാലും വൈബ് വീണ്ടും പീക്ക് ചെയ്ത് അടിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ കാസ്ട്രോ പീക്കുന്നുണ്ടെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈബ് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഹെൽപ്പിന് വേണ്ടി ഡേവിഡ് എത്തിയിട്ടുണ്ട് ഈ ഒരു പൊസിഷനിൽ. സോ ഇനി വൈബ് കാസ്ട്രോ തലയിടാണെങ്കിൽ ചിലപ്പോൾ പണിയാവും, ചാൻസ് ഉണ്ട്. എന്തായാലും MS-13 എല്ലാം ഈ ഒരു പൊസിഷനിൽ നിന്ന് പുഷ് ചെയ്ത് കയറുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് എല്ലാവരും കൂടെ തള്ളി കയറാനായിരിക്കും അവർ നോക്കുന്നത്. എന്തായാലും ലിഫ്റ്റ് തുടക്കം പോകുന്നത് എനിക്കൊന്ന് ഇവരെല്ലാം വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ നമ്മുടെ MS-13 ഓപ്പണിൽ കയറുന്നുണ്ട്. ഓപ്പണിൽ കയറി അടുത്ത് നമ്മുടെ ആ ഒരു ബിൽഡിങ്ങിൽ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ശംഭൂസ് ഗെയിം അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ശംഭൂസ് ഗെയിം എന്തായാലും ഇപ്പോൾ ഫോളോ കൊടുത്ത് വേണം. സൈഡ് ഡ്രാഗൊക്കെ ഓപ്പണിൽ പോകുന്നുണ്ട്. ഇതെല്ലാം ഒരു വെയിറ്റ് ഗെയിമാണ്. നമ്മുടെ ശംഭൂസ് ഗെയിമർ പീക്ക് ചെയ്യുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ബാക്കിയുള്ള മെമ്പേഴ്സ്. എന്തായാലും MS-13 ഈ ഒരു പൊസിഷനിൽ കയറിട്ടുണ്ട്. സൈഡ് ഡ്രാഗ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സൈഡ് ഡ്രാഗ് ഹിറ്റ്മാൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇവിടെ ഒരു ഫൈറ്റ് എടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ നമ്മുടെ ഡേവിഡ് വൈബ് അവിടെ നിന്ന് ഒരു ഫൈറ്റ് എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും നമ്മുടെ ഓക്കെ പാമ്പൊക്കെ ഓപ്പണിൽ നടിക്കാൻ നോക്കുന്നുണ്ട്. എന്നെ പോലെ ഷെയ്ഡ്സ് ലെജൻഡ് ഓക്കെ ഷെയ്ഡ്സ് കാസ്ട്രോ നമ്മുടെ ഷെയ്ഡ്സിന് അടിച്ചിട്ടുണ്ട്. ലെജൻഡിന് നല്ലപോലെ ഹെൽത്ത് ഷെയ്ഡ്സ് കളഞ്ഞിട്ടാണ്. എന്തായാലും കാസ്ട്രോ നല്ലപോലെ കവർ കൊടുത്തിട്ടുണ്ട്. ലെജൻഡിന് അടിച്ച ഷെയ്ഡ്സിനെ കാസ്ട്രോ എടുത്തിട്ടുണ്ട്. നല്ലൊരു പിക് ബൈ കാസ്ട്രോ. എന്തായാലും ഹൺസ്മാൻ നമ്മുടെ പാമ്പ് അവിടെ ഒരു ബെയ്റ്റ് ചെയ്യാൻ നോക്കിയാൽ അത് നടന്നിട്ടില്ല. എന്തായാലും നമ്മുടെ MS-13 നമ്മുടെ സൈഡ് ഡ്രാഗ് കയറിയിട്ടുണ്ട്. മേളിൽ തന്നെ രണ്ട് പേരോളം നിന്ന് അടിക്കാനാണ് നോക്കുന്നത് തോന്നുന്നു. ഡേവിഡ് നല്ലപോലെ ടാഗ് കൊടുത്തിട്ട്, എന്നാൽ ഡേവിഡ് ഡൗൺ ആയിട്ടുണ്ട്. ഡേവിഡ് ആരാണ് കില്ലെടുത്തതെന്ന് അറിയത്തില്ല. വെളിയിൽ നിന്ന് തന്നെ ചത്തുകൊണ്ട് ഡേവിഡ് ആരാണ് കില്ലെടുത്തതെന്ന് അറിയത്തില്ല. എനിക്കൊന്ന് വെജിറ്റയാണ് കില്ലെടുത്തതെന്ന് തോന്നുന്നു. എന്തായാലും ഡേവിഡ് ഡൗൺ ആണ്.
സോ നമ്മുടെ എം എസ് തേർട്ടീനെ വീണ്ടും വീണ്ടും ആൾക്കാർ കുറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇനി 11 മിനിറ്റാണ് ബാക്കി, അവർക്കൊരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് റെഡ് സോൺ വരുന്നോ നോക്കിയിട്ട് അവർ ഫൈറ്റ് തുടങ്ങിയാൽ മതിയായിരുന്നു. കുറച്ച് നേരത്തെയായി പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും വീണ്ടും അവർ ഹോപ്പ് വിടുന്നില്ല. നമ്മുടെ എം എസ് തേർട്ടീൻ വീണ്ടും അടിക്കാനാണ് നോക്കുന്നത്. ഇത് ഓരോ ആൾക്കാർ വന്നു ആണ് ചത്തോണ്ടിരിക്കുന്നത്. സോ അല്ലെങ്കിൽ ഒരുമിച്ച് അടിച്ചില്ല എന്ന് കിട്ടാൻ ഒരു ചാൻസ് ആയിരുന്നു. സോ അതൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക്. നമ്മൾ അഖിലേഷ് നായർ ഹിറ്റ്മാൻ്റെ ആ ഒരു ഏരിയയിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഹിറ്റ്മാൻ രണ്ട് പേരോട് അടിക്കുന്നുണ്ട്. നമ്മുടെ അഖിലേഷ് നായർ ടീമോൺ അടിക്കുന്നുണ്ട്. ടീമോൺ നല്ല പൊളിറ്റാകുന്നുണ്ട്. ടീമോൺ ഹിറ്റ്മാൻ കൊന്നിട്ടുണ്ട്. ഹിറ്റ്മാൻ നമ്മുടെ അഖിലേഷ് നായർ അടിക്കുന്നുണ്ട്. ഹിറ്റ്മാൻ വേഴ്സസ് അഖിലേഷ് നായർ. ഹിറ്റ്മാൻ നല്ല പോലെ അടി കൊടുത്തിട്ട് കവർ കേട്ടിട്ടുണ്ട്. ഹിറ്റ്മാൻ അടിക്കുന്നുണ്ട്. അഖിലേഷ് നായർ അടിച്ചിട്ടുണ്ട്. വെജിറ്റ് തന്നെ നമ്മുടെ വൈപ്പ് എടുത്തിട്ടുണ്ട്. വൈപ്പിന് വെജിറ്റ് അടിച്ചിട്ടുണ്ട്. എന്റെ പോലെ ഇവിടെ എന്താ നടക്കുന്നത് അറിയത്തില്ല. എം എസ് സൈഡിൽ നമ്മുടെ സൈഡ് ട്രാക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ബ്രാവോ ഒക്കെ നമ്മുടെ അഖിലേഷ് നായരനെ എടുക്കുന്നുണ്ട്. വെജിറ്റ് ആ വൈപ്പിന് എടുത്തിട്ടുണ്ട്. എന്തായാലും വെജിറ്റ് നമ്മുടെ നാളുകുട്ടിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വെജിറ്റ് അടിക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും ബ്രാവോ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ആരും ശ്രദ്ധിച്ചില്ല. എന്തായാലും നമ്മുടെ എം എസ് തേർട്ടീനിൽ ഇനി ബാക്കി വെറും 3 പേരാണോന്ന് എനിക്ക് അറിയത്തില്ല. 3 ആണോ 4 ആണോന്ന് അറിയത്തില്ല. എന്തായാലും അടുത്ത റെഡ് സോണും നമ്മുടെ KVA ക്ക് പണിയില്ലാതെ ഇരിക്കുകയാണ്. എന്തായാലും 6 റെഡ് സോണും വെറുതെ പോയിട്ടുണ്ട്. സാക്ക് ഇവിടുണ്ട്. അപ്പോൾ നമ്മുടെ എം എസ് തേർട്ടീനിൽ 4 പേരാണ് ഇനി ബാക്കി. നമ്മുടെ KVA യിൽ ഇതുവരെ ആരും ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. നമ്മുടെ ഹിറ്റ്മാൻ ഡൗൺ ആയിട്ടുണ്ട്. വെജിറ്റയ്ക്ക് നല്ല പോലെ ഹെൽത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇത് കൊല്ലാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. എന്തായാലും വെജിറ്റ് അത് കണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ബേക്കെടുത്ത് പോയി ബിലാലിനെ അടിച്ചിട്ടുണ്ട്. ബിലാൽ അവിടെ കാട്ടിനുള്ളിൽ ഒളിച്ചിരുന്നത് ബിലാലിനെയാണ് ഇപ്പോൾ അവർ അടിച്ചിട്ടുള്ളത്. എന്തായാലും വണ്ടി എടുത്ത് അവർ പോയിട്ടുണ്ട്. എം എസ് തേർട്ടീൻ വേറൊരു പൊസിഷനിലോട്ട് പോകുന്നുണ്ട്. എം എസ് തേർട്ടീൻ ഓക്കെ റിപ്പയർ ചെയ്തതാണ്. എന്തായാലും 4 മിനിറ്റാണ് ഇനി ബാക്കി ഈ ഒരു സന്ദർഭത്തിൽ. എം എസ് തേർട്ടീൻ ഹോപ്പ് കളഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. GG KVA we are leaving എന്ന് ഓക്കെ.